കുറേ പേര് പറയും എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയി സംസാരിച്ചു അതോടുകൂടി ഭയങ്കര യു ഡി എഫും സംഘപരിവാറുമായിട്ട് ഭയങ്കര ലിങ്കായി പ്രധാനമന്ത്രിയായിട്ട് ഭയങ്കര അടുപ്പ് പോയി എന്നൊക്കെ സർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു പോണ്ടേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട് ഞാൻ അപ്പം ചെല്ലുമല്ലോ ഞാൻ ചെല്ലുമല്ലോ അപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന വാർത്ത പറയുക നമുക്ക് ഈ കാൻഡീനിൽ കയറി മുഖ്യമന്ത്രി ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ആ ഈ ക്യാനീന് കയറി നമുക്കൊരു കാപ്പി പിടിക്കാം അല്ലെ താങ് കഴിച്ചു ഇന്നിപ്പോൾ ഞാൻ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ റൂമിലൊരു മീറ്റിങ്ങിന് പോയി രണ്ട് മണിക്ക് അപ്പോൾ എന്നോട് അദ്ദേഹം കണ്ടപ്പോൾ തന്നെ ചോദിച്ചാൽ ഭക്ഷണം കഴിച്ചു തന്നാൽ ഞാൻ പറഞ്ഞു കഴിച്ചില്ല ഇറങ്ങാൻ അദ്ദേഹം കഴിച്ചാണെന്ന് പറഞ്ഞു ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വിളിച്ച് റെഡിയാക്കാമെന്നു പറഞ്ഞു ഞാൻ പറയും എൻ്റെ റൂമിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു സാറേ ഇതൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളല്ലേ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങട്ടും തൃപ്തിയായില്ല അങ്ങട്ടും തൃപ്തിയായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു രണ്ട് അല്ല അത്രയും തൃപ്തിയായില്ലെങ്കിൽ അല്ല നിങ്ങൾക്ക് തൃപ്തി ആയില്ലെങ്കിൽ നിങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞുതരാം രാജവോണ തന്നെ ഞങ്ങൾ പറഞ്ഞോളാം നിങ്ങൾക്ക് തൃപ്തി ആയില്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ അതൊന്നും പറയാത്ത ആള രണ്ടായിരത്തി പത്തൊമ്പത് കേൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരതിഥി ഉണ്ടായിരുന്നു ഒരു അതിഥി ഒരാൾ കുടുംബവുമായിട്ടൊരു അതിഥി ഉണ്ടായിരുന്നു ആരായിരുന്നു അറിയോ അറിയോ ഭക്ഷണം കഴിക്കാൻ വന്ന അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്ന ആരാ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് കേന്ദ്രമന്ത്രി നാഗ്പൂരിൽ നിന്നുള്ള എം പി നാഗ്പൂര് ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിൻ്റെ മാനസ പുത്രൻ നിതിൻ ഗഡ്കരിയും കുടുംബവും ഭക്ഷണം കഴിക്കാൻ ചെന്ന് ഞങ്ങൾ വിമർശിച്ചോ ഞാൻ പറഞ്ഞ് വിളിക്കണമെന്നാണ് ഞാൻ അല്ലല്ല കേൾക്ക് ഞാൻ പറയുന്നത് വിളി ഞങ്ങൾ വിമർശിച്ചില്ല ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല എന്താ ഒരു കേന്ദ്രമന്ത്രിയെ അദ്ദേഹം ഫാമിലി ആയിട്ട് തിരുവനന്തപുരത്ത് വന്നു ഒഫീഷ്യലായിട്ട് വന്നാൽ അദ്ദേഹം എന്ത് ടൂർ വന്നു പരിചയമുണ്ട് ബന്ധമുണ്ട് ഒരു ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തു എന്താ തെറ്റ് അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ദേ ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിൻ്റെ സ്വന്തം ആളിന് മുഖ്യമന്ത്രി ലഞ്ച് കൊടുത്തു പറഞ്ഞ് ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയ ഉണ്ടാക്കില്ല അതാണ് നിങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ പ്രേമേന്ദ്രനെക്കുറിച്ച് ഇനി പറയുമ്പോൾ ഇനി പ്രേമേന്ദ്രൻ്റെ നേർക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് പേരിൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് നീ അടിച്ച് ചൂണ്ടിയാൽ മതി അത്രയും മതി പറഞ്ഞു സാർ ഇതാണ് ഇതാ ഇതൊക്കെയാണ് സാർ എനിക്ക് അല്ല എനിക്ക് എനിക്ക് നിതിൻ്റെ നിതിൻ ഗഡ്ഗരിയെ വിളിച്ചതിൽ വിരോധം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഓരോ കാര്യത്തിൽ വിരോധമുണ്ട് ശ്രീ എം എന്ന് പറയുന്ന ഒരാളുടെ മധ്യസ്ഥതയിൽ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ആർ എസ് എസ് നേതാക്കളും മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ചർച്ച നടത്തി രഹസ്യ ചർച്ച ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല രഹസ്യ ചർച്ച അതെന്താണ് കാരണം കൊറച്ചു നാള് കഴിഞ്ഞപ്പോ ശ്രീയമ്മനൊരു നാലേക്കർ പരിശ്യം കൊടുത്തു പരിശോധന അത് ഇതുവരെ ആർക്കും അറിയില്ല അപ്പൊ ഇങ്ങനെയല്ല ഈ എലക്ഷൻ കാലത്ത് നമ്മൾ കേരളമാണ് പ്രബുദ്ധ കേരളമാണ് ആ നമ്മള് സംസാരിക്കുമ്പോഴൊക്കെ കുറെ കൂടി ശ്രദ്ധിച്ച് സംസാരിച്ച നമുക്ക് എല്ലാവർക്കും നല്ലയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അതിനേ പറയുന്നു